Leandro Marcelo. ഞാൻ ഈ ആൽബർട്ട്സ് കോളേജിൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് കോളേജിൽ പഠിക്കുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. എസ് എൽ സി പാസ്സാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് ആൽബർട്ട്സിൽ പഠിക്കണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എൻ്റെ ഇന്ന് തൊട്ട് പുറകിലായിരുന്നു എൻ്റെ വീട്. പക്ഷെ ആൽബർട്ട്സ് കോളേജിലായിരുന്നു എൻ്റെ ജീവിതം മുഴുക്കെ. വൈകുന്നേരങ്ങളിൽ പന്ത് കളിക്കാൻ വരുന്നു. അവിടുത്തെ കോളേജിൽ ടീച്ചർമാരും മാഷന്മാരൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കുറേ പിള്ളേരൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സ്കൂളിലായിരുന്നു പന്ത് കളി. അപ്പോൾ ആ സ്കൂളിലെ ഗ്രൗണ്ടിൽ എപ്പോഴും പന്ത് കളിക്കാൻ നേരത്തെ കോപ്പാറയിലെ പിള്ളേരും ഞങ്ങളും തമ്മിലാണ് മത്സരം. ഉണ്ടല്ലേ കോപ്പാറ? സെവൻസാണ് കളിക്കുന്നത്, സെവൻസ്. ഞാൻ കോർഡിനേറ്ററാണ്, ഞാൻ കളിക്കാറില്ല. അന്നത്തെ കളിയിൽ ഞങ്ങൾ ഗോളി വന്നില്ല. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ടീമിൻ്റെ പിള്ളേരെല്ലാം പറഞ്ഞ് ഞാൻ ഗോളിയാകണം. ഞാൻ ഗോളിയെ ശരിയാക്കിയെന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ ഗോളിയാകണം, അത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. അന്ന് ആ മത്സരത്തിന് ജേഴ്സി വേണം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മഹാരാജ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് 7-7 ബനിയൻ വാങ്ങിച്ച, ഇന്ത്യ എന്ന് എഴുതിയത്, ബനിയൻ കേരളം എന്നല്ല, ഇന്ത്യ. ട്രൗസറില്ല, അതിന് പറ്റിയ മാച്ച് ചെയ്യാനാണ്. അന്ന് പോലീസ് തന്നെ ട്രൗസറാണ് വാങ്ങിച്ചു കൊടുത്തത്. അന്ന് ട്രൗസറാണ് പോലീസ് തറക്കം. AR ക്യാമ്പിലെ കുറേ പേര് നമ്മുടെ കൂട്ടുകാരായിരുന്നു. പോലീസിൻ്റെ ട്രൗസറിട്ട് ബനിയനിട്ട് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ എല്ലാം ഭയങ്കര ലൂസുള്ള ട്രൗസറാണ്, വലിച്ച് കെട്ടിയൊക്കെ ഇട്ടിരുന്നു. ഞാൻ ഗോളിയായിട്ട് നിന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ലിൻഡോനോട് പറയണം, ഞാൻ ഗോളിയായിട്ട് നിന്നിട്ട് കാര്യമില്ല, നീ നിന്നോ, പന്തങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കളി തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗോളിയുടെ ഗോളി ഞാനാണ്, പന്ത് വരികയാണ്. നേരെ ഇങ്ങനെ വന്ന് നമ്മുടെ ടീമെല്ലാം ഇതിനടിച്ച് മാറ്റി ഒറ്റ താഴെ അവിടുത്തെ ടീമിലെ പുറത്ത് കയറി വന്നിട്ട് പന്ത് ഒറ്റ അടി നേരെ പോസ്റ്റേക്കാം. പക്ഷേ എൻ്റെ ട്രൗസർ അഴിഞ്ഞു പോയി, ആ ബോള് അതിൽ തടഞ്ഞു നിന്നു. അങ്ങനെ ആദ്യത്തെ ഗോള് ഞാൻ സേവ് ചെയ്തു. പക്ഷെ ഞങ്ങൾ മാന്യമായിട്ട് 7 ഗോളിൽ തോറ്റു. ആ ചരിത്രം സെൻ്റ് ജോൺസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുണ്ട്. ഇവിടെ വന്നത് അത് പറയാനല്ല, എങ്കിലും ബന്ധം പറയാൻ വേണ്ടി. രഞ്ജിത്ത് സിനിമ ഈ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടു. പക്ഷെ രഞ്ജിത്ത് സിനിമ വളരെ ഡിഫറെൻ്റാണ്. ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഉറക്കെ പറയാൻ പറ്റും, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് രഞ്ജിത്ത് സിനിമ. നമ്മുടെ ഡയറക്ടർ അതിഗംഭീരമായിട്ട് ആ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക് ഗംഭീരമാണ്, ക്യാമറ ഗംഭീരമാണ്, എഡിറ്റിംഗ് സൂപ്പറാണ്. എല്ലാവരും കാണാൻ, കഥ പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ്. ഒറിജിനൽ പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട്, ഞാൻ പ്രൊഡ്യൂസറായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ആ സിനിമ അതിൻ്റെ കഥ പറഞ്ഞാൽ സസ്പെൻസ് പോകും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇവരെല്ലാവരും പറയും. ഇത് നിങ്ങളെല്ലാവരും കാണും എന്നുള്ളൊരു വിശ്വാസം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരോടും പറഞ്ഞു, നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം. താങ്ക് യു വെരി മച്ച്.